ഹലോ, ആൽക്കൈൻസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നീറ്റ് കെമിസ്ട്രി ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും അറിയുവാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലോ ആൽക്കൈൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിൽ വരുന്ന ഒന്നാമത്തെ എന്ന് പറയുന്നത് പൊളാരിറ്റി ഓർഡർ ആണ്. നമ്മൾ ചെക്ക് ചെയ്യുവാനായിട്ട് പോകുന്നത് ഏതാണ്? പൊളാരിറ്റി ഓർഡർ. ഈ പൊളാരിറ്റി ഓർഡർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഇതാണ്: ആർ എഫ് ദെൻ ആർ സി ഐ ആർ ബി ആർ ആർ ഐ. അപ്പൊ പൊളാരിറ്റി ഓർഡർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ അപ്പം എന്താണ്? ആർ എഫ്, ആർ സി ഐ, ആർ ബി ആർ, ആർ ഐ എന്ന പേരിൽ മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൽക്കൈൽ ഹാലൈഡ്സ് ആർ കളർലെസ് with sweet smell. അപ്പൊ ആൽക്കൈൽ ഹാലൈഡ്സ് ആർ കളർലെസ് വിത്ത് സ്വീറ്റ് സ്മെല്ല്. ഇനി ഇത് വരുന്ന, ഇനി നമുക്കിത് കളർലെസ് ആണ് എന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ പതുക്കൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? അതിന് അതിൻ്റെതായിട്ടുള്ള കളറുകൾ ഫോം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കളർലെസ് ആണ്, പക്ഷെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും? കളറ് ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വരുന്ന മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ ഹാലൈഡ്സ് ലൈക്ക് CH3CL are gaseous in nature. എക്സാമിന് ചോദിച്ചിട്ടുള്ള എക്സാമ്പിളുകളായിരുന്നു. ഇതിൽ കുറെ ക്വസ്റ്റ്യൻ നമ്പറും കുറെ കോമ്പൗണ്ട്സ് വന്നിട്ട് ഇതിൽ ഏതാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉള്ളത് എന്നുള്ളത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം. അപ്പൊ എന്താ പറയുന്നത്? ലോവർ ഹാലൈഡ്സ് ലൈക്ക് CH3F, CH3Cl, CH3CH2F, and CH3CH2Cl are gaseous in nature, whereas higher halides are either liquids or solids. അപ്പൊ ലോവർ ഹാലൈഡിന് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് എന്ത് പറയുന്നത്? ഈ ഗ്യാഷ്യസ് നേച്ചർ എന്ന് പറയുന്നത്. Whereas higher halides are either liquids or എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കും. ഇനി വരുന്ന നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ദേ ആർ കംപ്ലീറ്റ്ലി സോല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്സ് ബട്ട് ഇൻസൊല്യൂബിൾ ഇൻ H2O. അപ്പൊ അടുത്ത പോയിന്റ് അപ്പൊ എന്താ പറയണത്? These are completely soluble in organic solvents completely
soluble in organic solvents, but insoluble in H2O. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാരണം. ദെൻ അഞ്ചാമത്തെ ഒരു പോയിന്റ് കൂടി നോക്കാം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് ഹാവിംഗ് 18 or more C atoms, 18 or more C atoms are solids in nature. ഇനി നമുക്കിന്നെ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കണം. അപ്പൊ ഇതിനൊരു മെൽട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ട്, ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. ഈ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലാർ വെയിറ്റ് ആണ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിന്റെ മെൽട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതും മോളിക്കുലാർ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബോയിലിംഗ് പോയിന്റ് മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും മോളിക്കുലാർ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫോർ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് the order of BP, that is boiling point, is ഓർഡർ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. RBR RCL RF. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഫോർ ഐസോമെറിക് ആൽക്കൈൽ ഹാലൈഡ്സ് ആണ് എന്ന് വിചാരിക്കുക. ഫോർ ഐസോമെറിക് ആൽക്കൈൽ ഹാലൈഡ്സ് the order of boiling point is, അത് പ്രൈമറി, സെക്കൻഡറി, ദെൻ ടേർഷറി എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഇതൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്, ദ സെവൻത് പോയിന്റ്, ദാറ്റ് ഈസ് ഫ്ലൂറൈഡ്സ് and chlorides are lighter than water, whereas bromides and iodides are heavier than water. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. പ്രത്യേകം നോക്കാം, ഹെവിയർ ദാൻ വാട്ടർ, ദാറ്റ് ഈസ് H2O. അപ്പൊ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ദ ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ്. അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്, എങ്ങനെയാണ്, ഇൻക്രീസിംഗ് ദി നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ്.
അപ്പൊ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന എന്തിന്റെ ബേസിലാണ്? നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം കൂടുമ്പോൾ ഡെൻസിറ്റി എന്തായിട്ട് മാറുന്നു, ഇൻക്രീസ് ചെയ്യാണ് ഉണ്ടാകുന്നത് ഹാലോജൻ ആറ്റത്തിന്റെ കേസിൽ. എന്നാല് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്യാണ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഹാലോജൻ ആറ്റംസ്, വേറാസ് ഡെൻസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരെണ്ണത്തിൽ നമ്മൾ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നു. ഇപ്പൊ നമ്പർ മാത്രം നോക്കേണ്ടി വരില്ല, സൈസും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം, അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം.